ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ കൂടി ചില കാഴ്ചകളും ചില വാർത്തകളും ഒക്കെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് കുർബാന ഏകീകരണത്തെക്കുറിച്ചുള്ള അഭിപ്രായവും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം പ്രകടമാകുന്നുണ്ട് എറണാകുളം അങ്കമാലി തൃശൂർ അതിരൂപതകളും ഇരിങ്ങാലക്കുട പാലക്കാട് താമരശ്ശേരി മാനന്തവാടി എന്നീ രൂപതകളിലെ ബഹുമാനപ്പെട്ട വൈദികരും അൽമായരുമൊക്കെ എന്തുകൊണ്ട് കുർബാന ഏകീകരണത്തോട് അഭിപ്രായ വ്യത്യാസം പറയുന്നു എന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് വ്യക്തിപരമായി ആരെയെങ്കിലും ആക്ഷേപിക്കാനോ തേജോവധം ചെയ്യാനോ ഉള്ള ഒരു ശ്രമമല്ല ചില വസ്തുതകളും ചില നിലപാടുകളും എറണാകുളം അങ്കമാലി അതിരൂപതക്കാർ എന്ന നിലയിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് ഒന്നാമത്തെ കാര്യം ഈ ഭൂമിയിലെ ആദ്യത്തെ കുർബാന എന്ന് പറയുന്നത് ഈശോ അർപ്പിച്ച കുർബാനയാണ് അന്ത്യ അത്താഴത്തിലെ കുർബാനയാണ് അന്ന് എങ്ങനെയാണ് ആ കുർബാന അർപ്പിക്കപ്പെട്ടത് ഈശോ തൻ്റെ ചുറ്റുമിരുന്ന തൻ്റെ 12 പേരെയും ചേർത്ത് പിടിച്ച് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി അവരുടെ ഉത്കണ്ഠകൾ തിരിച്ചറിഞ്ഞ് തങ്ങളുടെ ഗുരു മരണത്തിലേക്ക് നടന്നു പോകുന്നുവെന്നറിയുന്നതിൻ്റെ പേരിൽ അവരനുഭവിക്കുന്ന ആത്മസംഘർഷവും നോവുമറിഞ്ഞ് എല്ലാവരാലും വേട്ടയാടപ്പെടാൻ പോകുന്നുവെന്ന തിരിച്ചറിവിൻ്റെ ഉത്കണ്ഠകളെല്ലാം അറിഞ്ഞ് യേശു അവരെ അത്രമേൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവർക്കായി അർപ്പിച്ച കുർബാനയാണത് ഉത്കണ്ഠാകുലമായ അവരുടെ മനസ്സുകളിലേക്കും മുഖത്തേക്കും കണ്ണുകളിലേക്കും നോക്കിയാണ് യേശു പറഞ്ഞത് ഇതെൻ്റെ ശരീരം നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക ഇതെൻ്റെ രക്തം നിങ്ങൾ വാങ്ങി പാനം ചെയ്യുക അതേറ്റുവാങ്ങുമ്പോൾ അവരുടെ കൈകൾ വിറച്ചിട്ടുണ്ടാകും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ടാവും അവരുടെ ചുണ്ടുകൾക്ക് മറുപടിയില്ലാതെ വിമ്മിയിട്ടുണ്ടാവും അത്രമേൽ ആർദ്രമായി അത്രമേൽ സത്യസന്ധമായി അത്രമേൽ സ്നേഹപൂർണമായി എല്ലാവരെയും ചേർത്ത് പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കിടന്ന യോഹന്നാനെയും ചേർത്ത് പിടിച്ച് ഈശോ അർപ്പിച്ചതാണ് ഭൂമിയിലെ ആദ്യത്തെ കുർബാന ആ കുർബാന അർപ്പിക്കുവാൻ നമുക്ക് തുടർന്നും ആകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് ഈശോ അർപ്പിച്ച കുർബാന പോലെ ജനത്തോടൊപ്പം നിന്ന് ജനത്തിൻ്റെ കണ്ണുകളിൽ ഉത്കണ്ഠയും നോവും തിരിച്ചറിഞ്ഞ് കുർബാനയർപ്പിക്കുക അതുകൊണ്ടാണ് ജനാഭിമുഖ കുർബാനയാണ് തുടർന്നും വേണ്ടത് എന്ന് പറയുന്നത് പഴയ നിയമകാലത്ത് വിരിയിട്ട് മറച്ച് പ്രധാന പുരോഹിതൻ മധുബഹായിൽ അർപ്പിച്ചിരുന്ന ബലിയുണ്ടായിരുന്നു ഈശോ അത് തിരുത്തിയാണ് ജനത്തോടൊപ്പം നിന്ന് കുർബാനയർപ്പിച്ചത് ആ കുർബാനയെ തിരുത്താൻ ഈശോയെ തിരുത്താൻ മാത്രമുള്ള വലിപ്പമുള്ള ക്രിസ്ത്യാനികളായി നാം ആരും മാറിയിട്ടില്ല എന്നതിനാൽ ക്രിസ്തുവിനെ തിരുത്തി കുർബാനയർപ്പിക്കാൻ മാത്രം വലിപ്പം നമുക്ക് ആർക്കും ആയിട്ടില്ലാത്തതിനാൽ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ കുർബാനയർപ്പിക്കുക എന്നതാണ് അതിലൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരു വാദമുള്ളത് ഇത് നമ്മുടെ പാരമ്പര്യമാണ് എന്നുള്ളതാണ് നമ്മൾ കൽദായ സഭയുടെ പുത്രി സഭയാണ് എന്നുള്ളതാണ് നമ്മളറിയുക കൽദായർ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് 5ഉം 6ഉം നൂറ്റാണ്ടുകളിലാണ് എന്നാൽ അതിനും 500 വർഷം മുൻപ് തോമാസ്ലിഹ നമ്മുടെ നാട്ടിൽ വന്നു 1ാം നൂറ്റാണ്ടിൽ തന്നെ AD 52 1ാം നൂറ്റാണ്ടിൽ തോമാസ്ലിഹ നമ്മുടെ നാട്ടിൽ വന്നു
യേശുവിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ച വിശുദ്ധ കുർബാനയുടെ ചൈതന്യവുമായി. തോമസ് ലീഹ ഇവിടെ വന്ന് നമ്മെ ക്രിസ്ത്യാനികളാക്കി. അഭിമാനത്തോടെ പൊങ്ങച്ചത്തോടെയൊക്കെ നമ്മൾ പറയാറുണ്ട്, തോമസ് ലീഹായിൽ നേരിട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ച കുടുംബാംഗങ്ങളാണ് ഞങ്ങളെന്നൊക്കെ. കൽദായർ നമ്മുടെ നാട്ടിൽ വരുന്നതിന് 500 വർഷം മുൻപ് നമ്മുടെ നാട്ടിൽ വന്ന് നമുക്കൊരു ക്രൈസ്തവ ശിഷ്യത്വം സമ്മാനിച്ച തോമസ് ലീഹായുടെ പാരമ്പര്യമാണ് നമ്മുടേത്, കൽദായരുടേതല്ല. നാം ക്രിസ്ത്യാനികളായി 500 വർഷം കഴിഞ്ഞ് ഇവിടെ വന്നവരുടെ പുത്രീസഭയാണ് നമ്മളെന്ന് നമുക്കെങ്ങനെ പറയാനാവും? ഒരിക്കലും പറ്റില്ല. 20 വയസ്സുള്ള കുഞ്ഞിന് 15 വയസ്സുള്ള അമ്മയുണ്ടാവാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ തോമസ് ലീഹായുടെ പൈതൃകവും പാരമ്പര്യവും പേർന്നതാണ്. അതെന്താണ്? അത് ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതും കണ്ണുകൾ കൊണ്ട് കണ്ടതും ഏറ്റുവാങ്ങിയതുമായ സുവിശേഷ പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ മടങ്ങേണ്ടത് കൽദായ സഭയുടെ പാരമ്പര്യത്തിലേക്കല്ല, തോമസ് ലീഹായുടെ ക്രിസ്തു പാരമ്പര്യത്തിലേക്കാണ്. അത് ജനത്തോട് ചേർന്നുള്ള ദിവ്യബലിയാണ്. ഇനി ഒരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും കൽദായ സഭ തന്നെയും അൾത്താരാഭിമുഖ കുർബാന ഉപേക്ഷിച്ചു കഴിഞ്ഞു. അവരതിനെക്കുറിച്ച് പഠിച്ചു. അവരുടെ സിനഡിൽ അവർ തീരുമാനിച്ചത്, നമ്മുടെ സഭ ഇങ്ങനെ പോയാൽ ഒരു മ്യൂസിയം പീസ് ആയി മാറും. കാരണം നമ്മുടെ പുതുജനങ്ങൾക്ക്, യുവതലമുറയ്ക്ക് ഇത്തരം ആരാധനാക്രമം ആവശ്യമില്ല എന്നാണ്. അങ്ങനെ അവരതുപേക്ഷിച്ച് അവരിപ്പോൾ ജനാഭിമുഖമായിട്ടാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അവരുപേക്ഷിച്ചത്, അവർ വേണ്ടെന്ന് വെച്ചത് നമ്മൾ എന്തിനാണ് എടുക്കുന്നത്? ഈ ശ്രേഷ്ഠമായ ക്രിസ്തു പാരമ്പര്യവും തോമസ് ലീഹായുടെ പൈതൃകവുമല്ലേ നമുക്ക് വേണ്ടത് എന്നാണ് നമ്മുടെ ആഗ്രഹവും ചോദ്യവും. മൂന്നാമത്തെ കാരണം, 2 വത്തിക്കാൻ കൗൺസിൽ എന്ന് പറയുന്നത് സാർവത്രിക സുനഹദോസാണ്. 3000-ൽ അധികം മെത്രാന്മാരും ലോകത്തിൽ അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും പ്രഗത്ഭരായ എല്ലാ ദൈവശാസ്ത്രജ്ഞന്മാരും 2 മാർപ്പാപ്പമാരും ജോൺ 23-ാമനും പോൾ 6-ാമനും ആ സിനഡിലൂടെ കടന്നുപോയിട്ടുണ്ട്. ദീർഘമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കുമൊക്കെ ശേഷം വത്തിക്കാൻ കൗൺസിൽ പുറത്തിറക്കിയ പ്രമാണരേഖയുടെ ചൈതന്യമെന്ന് പറയുന്നത് ജനാഭിമുഖമായി വിശുദ്ധ ബലി അർപ്പിക്കുന്ന, ക്രിസ്തു മനസ്സോട് ചേർന്ന് വിശുദ്ധ ബലി അർപ്പിക്കുന്ന രീതിയാണ്. അതിൽ നിന്നുമുള്ള ഒരു പിൻതിരിയലാണ് നാം ഇപ്പോൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നാം അതിലേക്ക് പോകേണ്ട എന്ന് പറയുന്നത്. മറ്റൊരു വാദമുള്ളത്, ഒരു 15 മിനിറ്റ് ഒന്ന് തിരിഞ്ഞു നിന്നാൽ എന്താ കുഴപ്പം, പ്രശ്നം തീരില്ലേ എന്നുള്ളതാണ്. 15 മിനിറ്റിൻ്റെ പ്രശ്നമല്ല, മനോഹരവും ശ്രേഷ്ഠവുമായ ഒരു ദൈവശാസ്ത്ര ചിന്താധാരയെ ഗളച്ഛേദം ചെയ്യുന്ന, ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് നാം കൂട്ടുനിൽക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. കാരണം ക്രിസ്തു ചേർത്ത് പിടിച്ചർപ്പിച്ച വിശുദ്ധ കുർബാന എന്ന മഹാവിരുന്നിൻ്റെ, മഹാബലിയുടെ ചൈതന്യം നാം പിറകോട്ടടിക്കുകയാണ്, പഴയ നിയമത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് 15 മിനിറ്റിൻ്റെ പ്രശ്നമല്ല, മഹത്തായ ഒരു ക്രിസ്തു പാരമ്പര്യത്തിൻ്റെയും തോമസ് ലീഹായുടെ പൈതൃകത്തിൻ്റെയും സുവിശേഷത്തിലെ വിശുദ്ധ കുർബാനയുടെയും ദൈവശാസ്ത്രധാര നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ് അതിനോട് വിയോജിപ്പ് പറയാൻ കാരണം. മറ്റൊരു ചിന്ത, കിഴക്കോട്ട് നോക്കി കുർബാനയർപ്പിക്കണമെന്നതല്ലേ എന്നുള്ളതാണ്. ക്രിസ്തു ഒരു ദിക്കിനെയും ശ്രേഷ്ഠവൽക്കരിച്ചിട്ടില്ല. സ്വർഗസ്ഥനായ പിതാവെയെന്ന് പഠിപ്പിച്ചപ്പോഴും ഏതെങ്കിലും ദിക്കിലേക്ക് നോക്കി ചെല്ലാൻ ക്രിസ്തു പറഞ്ഞില്ല. കുർബാനയർപ്പിച്ചപ്പോഴും ഏതെങ്കിലും ദിക്കിലേക്ക് ക്രിസ്തു തിരിഞ്ഞതായി സുവിശേഷം പറയുന്നില്ല. ക്രിസ്തു എല്ലാറ്റിനെയും ഉൾക്കൊണ്ട
മഹാസാഗരത്തോളം വലിപ്പമുള്ള ചങ്കിൻ്റെ ഉടമയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു ദിക്കിലേക്ക് കിഴക്കിലേക്കോ പടിഞ്ഞാറിലേക്കോ തെക്കിലേക്കോ വടക്കിലേക്കോ ഒന്നും ചുരുങ്ങുകയല്ല വേണ്ടത്. ക്രിസ്തു പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന മഹാസ്നേഹമാണ് എന്ന വിശാലതയിലേക്കാണ് നാം ഉണരേണ്ടത്. മറ്റൊന്നുള്ളത് നിങ്ങൾ വൈദികർ എന്തുകൊണ്ട് അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് അനുസരണത്തിൻ്റെ ഒരു കാര്യമല്ല, പട്ടമേറ്റപ്പോൾ നിങ്ങൾ അനുസരിക്കാമെന്ന് പറഞ്ഞതല്ലേ എന്നാണ് ചോദ്യം. ഇത് അനുസരണത്തിൻ്റെയോ അനുസരണക്കേടിൻ്റെയോ കാര്യമല്ല. മെത്രാൻ തൻ്റെ സഹ ശുശ്രൂഷകരും സുഹൃത്തുക്കളും ദൈവ ശുശ്രൂഷയിൽ കൂട്ടുവേലക്കാരുമെന്ന നിലയിൽ പുരോഹിതരോട് ആലോചിച്ച് സഭയെ മുന്നോട്ട് നയിക്കണമെന്ന നിയമങ്ങളെയും ചട്ടങ്ങളെയുമെല്ലാം നമുക്കിവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അത്തരം ആലോചനകളെല്ലാം ഇല്ലാതായി പോകുന്നു. കൂടിയാലോചിച്ച് ദൈവജനത്തോടും സന്യസ്തരോടും വൈദികരോടും എല്ലാം കൂടിയാലോചിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു തുറവിയും വിശാലതയും നമുക്കെല്ലാവർക്കും നമ്മുടെ ശ്രേഷ്ഠാചാര്യന്മാർക്കും ഉണ്ടായാൽ പ്രശ്നം തീർന്നേനെ. അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ ഈ നിലപാടെടുക്കുന്നുവെന്ന് ചിന്തിച്ചാലോ ആരെങ്കിലും ചോദിച്ചാലോ മനസ്സിൽ നമുക്ക് ബോധ്യമുണ്ടാവുക, മറ്റൊന്നും കൊണ്ടല്ല, വ്യക്തിവിരോധം കൊണ്ടൊന്നുമല്ല, നമ്മൾ സുവിശേഷത്തിലെ കുർബാനയോട്, ക്രിസ്തുവർപ്പിച്ച കുർബാനയോട്, തോമാസ് ലിഹായുടെ പൈതൃകത്തോട്, കൽദായരുടെ പാരമ്പര്യത്തോടല്ല, ക്രിസ്തുവിൻ്റെ പാരമ്പര്യത്തോടും സ്നേഹത്തോടും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടും അത്തരം ശ്രേഷ്ഠ ബലി പിന്തുടരാൻ മോഹിക്കുന്നതുകൊണ്ടുമാണ് അഭിപ്രായ വ്യത്യാസം പറയുന്നത് എന്ന് മനസ്സിലാക്കുക. അത് മറ്റുള്ളവരോട് ആദരവോടെ പ്രതിപക്ഷ ബഹുമാനത്തോടെ പറയുക. ആമേൻ.